ഹായ് ഫ്രണ്ട്സ്, സമന്ധകം മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വയനാട് വീണ്ടും കടുവയിറങ്ങിയിരിക്കുന്നു. വയനാട് അമ്പലവയൽ, ഇടയ്ക്കൽ, അതുപോലെ തന്നെ പൊന്മുടിക്കോട്ട തുടങ്ങിയ പ്രദേശങ്ങളിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തി. വയനാട് അമ്പലവയൽ അമ്പുകുത്തിയിൽ രണ്ടാടുകളെ വന്യമൃഗം കൊന്നുതിന്നു. മാളിക പല്ലിശ്ശേരി ലീലയുടെ രണ്ടാടുകളെയാണ് കടുവ വകവരുത്തി ഭക്ഷിച്ചത്. വയനാട്ടിൽ കടുവകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതോടെ കടുവകൾ കാടിളങ്ങുന്ന കാഴ്ച ദിനം പ്രതി തുടരുകയാണ്. ഒരു പ്രസവത്തിൽ കടുവകൾക്ക് 1 മുതൽ 4 വരെ കുഞ്ഞുങ്ങളുണ്ടാവാം. ആൺപെൺ അനുപാതം കൂടുകയും പ്രത്യുൽപാദന ശേഷി വർദ്ധിക്കുകയും ചെയ്തത് വയനാട്ടിലെ കടുവകളുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാക്കി എന്നാണ് വിലയിരുത്തുന്നത്. വയനാട് ജില്ലയിലെ വനമേഖലയുടെ വിസ്തീർണം മൃഗങ്ങളുടെ വർധനവിനനുസരിച്ച് വർദ്ധിക്കാതെ വരുന്നതോടെ മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നു. ഒപ്പം കടുവയുടെ ഇരകളായ മാനും കാട്ടുപന്നിയുമെല്ലാം അധികമുള്ളതും ജനവാസ തോട്ടങ്ങളിലാണ്. ഇവയെ തേടിയും വേട്ടയാടാൻ പറ്റാത്ത വയസ്സൻ കടുവകളും പരിക്കേറ്റ കടുവകളും നേരെ കർഷകരുടെ തൊഴുത്തിലേക്ക് കയറി ആടിനെയും പശുക്കളെയും ഭക്ഷിക്കുന്നു. ഒപ്പം ഒത്തുകിട്ടുന്ന സാഹചര്യത്തിൽ മനുഷ്യനെയും ആക്രമിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വയനാട്ടിൽ മാത്രം കടുവ ആക്രമിച്ച് കൊന്നത് 7 പേരെയാണ്. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന കടുവകളെ മയക്കുപൊടി വെച്ച് പിടികൂടി പാർപ്പിക്കാനായി സുൽത്താൻ ബത്തേരി, കുപ്പാടികൾ തുടങ്ങിയ ആനിമൽ ഹോസ്പിസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നിറഞ്ഞു കവിഞ്ഞു. നിലവിൽ 4 കടുവകളെ പാർപ്പിക്കാൻ സൗകര്യമുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ ഇപ്പോൾ 5 കടുവകളായിരിക്കുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇറങ്ങുന്ന കടുവകളെ ഇനിയും പിടികൂടി പാർപ്പിക്കാൻ സൗകര്യമില്ലാതെ കുഴങ്ങുന്നതോടെ കടുവകളെ പിടികൂടിയാലും വീണ്ടും വനത്തിലേക്ക് തുറന്നുവിടാനേ സാധിക്കൂ. വനത്തിലേക്ക് തുറന്നുവിടുന്ന കടുവകൾ അധിക സമയം ചുറ്റിക്കറങ്ങാതെ വീണ്ടും തിരിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നതോടെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസേഴ്സിനും ഇതൊരു ഭീഷണിയായി തീരും. എന്താണെങ്കിലും വയനാട്ടിൽ നിരന്തരം നടക്കുന്ന ഈ പുലിയുടെ കടുവകളുടെ ആക്രമണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ സമരമുറകളും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാനാണ് എല്ലാ തരത്തിലുമുള്ള ആക്ഷൻ കമ്മിറ്റികളുടെ തീരുമാനം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനായി രൂപം കൊണ്ടിട്ടുള്ള ആക്ഷൻ കമ്മിറ്റികൾ ഒന്നു ചേർന്നുകൊണ്ടും അല്ലാതെയും ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാളെ അമ്പലവയലിൽ ശക്തമായ സമരവും റോഡ് ഉപരോധവും ഉണ്ടാവുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബത്തേരിയുടെ MLA IC ബാലകൃഷ്ണൻ അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. നെന്മേനി ഗ്രാമപഞ്ചായത്ത് പൊന്മുടിക്കോട്ട ഇടയ്ക്കൽ അമ്പുകുത്തി പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഏതാണ്ട് 60 ദിവസമായി. മാത്രമല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെ അവിടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു 2 കടുവകൾ അവിടെ ഉണ്ട്. ആ കടുവയെ കൂടുവെച്ച് പിടിക്കണമെന്നാവശ്യപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഞാൻ ഇന്ന് ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളുമായി യോഗം നടത്തി വളരെ പെട്ടെന്ന് തന്നെ കടുവയെ കൂടുവെച്ച് പിടിച്ച് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. മാത്രമല്ല ആക്ഷൻ കമ്മിറ്റിയുടെ അഭിപ്രായം വനവകുപ്പ് മന്ത്രി, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, CCCF, അതോടൊപ്പം തന്നെ സൗത്ത് DFO ഇവരെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവിടെ കൂടുതൽ ഫോഴ്സ് ആവശ്യമാണ്, അവിടെ RRT ടീം ആവശ്യമാണ്, അവിടെ ഡോക്ടർമാർ ആവശ്യമാണ്. അപ്പോൾ അത് അതീവ ഗൗരവത്തോടുകൂടി ഇടപെടാമെന്ന് വനവകുപ്പ് മന്ത്രി ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. 2 കടുവ 2 പുലി കേട്ടോ, ഇതിനെ 4 നമുക്ക് ഇവിടുന്ന് പിടിച്ച് നീക്കം ചെയ്യണം. വലിയ വീരന്തരീക്ഷമാണ് ഇവിടെ, ജനങ്ങളൊക്കെ ഭയപ്പാടാ, എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുക. നിങ്ങളിവിടെ വന്നതാണ്. ഇവിടെ പിന്നെ ഹരിലാലുണ്ട്, റേഞ്ച് ഓഫീസറുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട്, ആക്ഷൻ കമ്മിറ്റി എല്ലാവരുണ്ട് ഇവിടെ.
അപ്പൊ നമുക്കൊരു ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഇതിനെ ട്രാപ്പ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇവിടെ ഇഞ്ചുറി ഉണ്ടാവും കേട്ടോ. ഇന്ന് ഇന്ന് കമ്മിറ്റി കഴിഞ്ഞ് നിങ്ങൾ ഒരു ഇരുന്ന് ഒരു തീരുമാനം എടുത്ത് എന്നൊന്ന് അറിയിക്കണം. ബഹുമാനായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് തക്കതായ ഒരു നടപടി ഉണ്ടാവും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തൽക്കാലം ഇന്നത്തേക്ക് വിടാം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തുടർന്നും വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വിലയേറിയ കമൻസുകൾ അറിയിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റൊരു വീഡിയോയും വിശേഷവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.